ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിനു വേണ്ടി മന്ത്രിമാരും എം എൽ എമാരും അടക്കം എല്ലാവരും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി വീണ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. എല്ലാവരും നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം ഒന്നിച്ച് നിയമസഭയിലുണ്ടായിരുന്നു. വളരെ സൗമ്യനായ ജനകീയനായ ഈ മണ്ഡലത്തിലെത്തുമ്പോഴാണ് ഈ മണ്ഡലത്തിലെ ഓരോ മണൽത്തരിക്കും പരിചിതനായ ഓരോ മണൽത്തരിയെയും അറിയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ സൗമ്യമായ ഒരു ചിരിയോടെ അല്ലാതെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, അങ്ങനെ നിൽക്കുമ്പോഴും മണ്ഡലത്തിന് വേണ്ടി നിരന്തരം ഇടപെടുന്ന ഒരു എം എൽ എ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഹാവ യു ആർ പ്രദീപ് അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല പിന്തുണയാണ് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നത്. യു ആർ പ്രദീപ് കെ രാധാകൃഷ്ണനെതിരെ പരാതി കൊടുത്തു എന്നുള്ളൊരു കഥ ഒരു ദിവസം മുഴുവൻ മാധ്യമങ്ങൾ ഓടിക്കുന്നു. എന്താണ് ഇത്തിയൊരു മാധ്യമ പ്രവർത്തന രീതിയെ അങ്ങ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു എങ്ങനെയാണ്? ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള, ഇപ്പോൾ കേരളത്തിലെ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില മാധ്യമങ്ങളോട് വ്യക്തമായി എൻ്റെ 8 വർഷക്കാലം എതിർത്തു നിന്നിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ആ നിലപാടിൽ തന്നെയാണ് ഞാൻ തുടരുന്നത്. കാരണം വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഉള്ളതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിൽ യാതൊരു സംശയവും ഇല്ല. മാധ്യമങ്ങൾക്കൊരു അജണ്ടയുണ്ട്, അതിന് പിന്നിൽ പണമുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് കാണണം. ആ അജണ്ട സെറ്റ് ചെയ്യുന്നതിന് അതിനവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കേരളത്തിലെ ഇടതുപക്ഷത്തെ അത് എന്താണ് അട്ടിമറിക്കുക എന്നുള്ളതാണ്. ആരോഗ്യമേഖലയിലടക്കം ചേലക്കര മണ്ഡലത്തിൽ ഉൾപ്പെടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും എന്നാണ് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. ക്യാമറാമാൻ സജി പൂവത്തെങ്കിലൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ചേലക്കര.